വേട്ട് വേൾഡ് ചാനലിൻ്റെ നമ്മുടെ അതിഥി എന്ന ഈ പ്രോഗ്രാമിലേക്ക് മാന്യപ്രേക്ഷകർക്ക് സ്വാഗതം നമ്മുടെ ഇന്നത്തെ അതിഥി ഒരു വ്യത്യസ്തനായ വ്യക്തിത്വമുള്ള ആളാണ് ഒരു കാലത്ത് കേരളത്തിൻ്റെ യുവത്വത്തിൻ്റെ ആവേശമായിരുന്നു വലിയ പ്രഭാഷകൻ ഉന്നതനായ അധ്യാപകൻ വാഗ്മി എഴുത്തുകാരൻ ചിന്തകൻ എന്നീ നിലകളിൽ ഒക്കെ താൻ കൈവച്ച എല്ലാ ഇടങ്ങളിലും തൻ്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച ശ്രീ റോയിസ് മല്ലിശ്ശേരി സാറാണ് നമ്മുടെ ഇന്നത്തെ അതിഥി പ്രേക്ഷകരുടെ പേരിൽ സാറിനെ ഈ പ്രത്യേക പരിപാടിയിലേക്ക് സാറിനെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു സാറിൻ്റെ വളർച്ചയിലെ യുവജന പ്രസ്ഥാനങ്ങളുമായിട്ടുള്ള ബന്ധം ഒരു നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ട് ഏതെല്ലാം യുവജന പ്രസ്ഥാനങ്ങളിലാണ് സാറ് പ്രവർത്തിച്ചത് അത് സാറിൻ്റെ വ്യക്തിത്വത്തെ രൂപാന്തരപ്പെടുത്താനായിട്ട് എത്രമാത്രം സഹായിച്ചിരുന്നു പ്രധാനമായി ഞാൻ ബന്ധപ്പെട്ട ഒരു പ്രസ്ഥാനം മലയാള മനോരമയുടെ അഖില കേരള ബാലജനസഖ്യമാണ് അഖില കേരള ബാലജനസഖ്യത്തിൻ്റെ ഒരു പ്രവർത്തകനായിട്ടാണ് പൊതുപ്രവർത്തനത്തിലേക്ക് ഞാൻ കടന്നു വരുന്നത് രണ്ടാമത് സ്കൂൾ വിദ്യാർത്ഥിയായിരിക്കുന്ന കാലഘട്ടത്തിൽ ഞാൻ സ്കൗട്ട് പ്രസ്ഥാനത്തിൻ്റെ അംഗമായി ചേർന്നു ഒരു സ്കൗട്ടിന് കിട്ടാവുന്നതിലേറ്റ് ഏറ്റവും വലിയ ബഹുമതി പ്രസിഡൻറ്റ് സ്കൗട്ട് അവാർഡ് എനിക്ക് കിട്ടി അത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് ജനുവരി ഒന്നിന് ബാംഗ്ലൂരിൽ വെച്ചാണത് എനിക്ക് ലഭിച്ചത് മൂന്നാമത് ഞാൻ ബന്ധപ്പെട്ട പ്രസ്ഥാനം സഭയുമായി ബന്ധപ്പെട്ട പ്രസ്ഥാനമാണ് മാർത്തോമ്മ സഭയുടെ യുവജന പ്രസ്ഥാനം മാർത്തോമ്മ യുവജന സഖ്യം അതിലേക്ക് എനിക്ക് ഒരിക്കലും സ്വപ്നം കാണാത്ത ഒത്തിരി അവസരങ്ങൾ എനിക്കത് തന്നു ഞാൻ ആദ്യമായി അതിൻ്റെ ഒരു പ്രവർത്തകനായി മാറിയതിലൂടെ എൻ്റെ ഒരു പുറന്തോട് പൊട്ടിച്ചത് കലഞ്ചെയ്ത ഡോക്ടർ സക്രിയാ സുമാർ തിയോഫിലോസ് തിരുമേനിയാണ് ഞാൻ മധുരയിൽ നിന്ന് എൻ്റെ എം എ പഠനം പൂർത്തീകരിച്ച് നാട്ടിൽ വന്നപ്പോൾ തിരുമേനി എന്നോട് പറഞ്ഞു നാഗ്പൂരിൽ ഒരു ഓൾ ഇന്ത്യ യൂത്ത് കൺസൾട്ടേഷൻ ഉണ്ട് പോയി പങ്കെടുക്കണമെന്ന് സന്തോഷമായിരുന്നു പോകാൻ കാരണം നാഗ്പൂര് കാണുക എന്ന് പറയുന്നതൊരു ആവേശമായിരുന്നു ഓറഞ്ചുകളുടെ നാട് എന്നെൻ്റെ മനസ്സിൽ പതിഞ്ഞിട്ടുള്ള ഒരു സ്ഥലമാണ് അതുകൊണ്ട് നാഗ്പൂരിൽ പോകാൻ താല്പര്യം ഇവിടെ നിന്ന് എൻ്റെ യാത്ര ട്രെയിനിലായിരുന്നു എൻ്റെ കൂടെ രണ്ടുപേരുണ്ടായിരുന്നു മാവലിക്കിര ബിഷപ്പ്മൂർ കോളേജിൻ്റെ പ്രിൻസിപ്പളായിരുന്ന മാമൻ്റി വർക്കി സാറും മർദ്ദമൗജന സഖ്യത്തിൻ്റെ സെക്രട്ടറി ജോളി തോമസ് അച്ഛൻ ഞങ്ങൾ മൂന്ന് പേരും കൂടെ ട്രെയിനിൽ യാത്ര ചെയ്ത സമയത്ത് ഇവരെ രണ്ടുപേരും തിയോളജിക്കലായ ഒത്തിരി കാര്യങ്ങൾ സംസാരിക്കുന്നത് ഞാൻ കേട്ടു എനിക്കൊന്നും മനസ്സിലായില്ല അറിയില്ലായിരുന്നു കൊയ്നോണിയ എന്നൊക്കെയുള്ള പദങ്ങൾ ഇവരുപയോഗിച്ചപ്പോൾ എനിക്കത് വളരെ അജ്ഞാതമായിരുന്നു എന്തായാലും നാഗ്പൂരിലെത്തി ആദ്യത്തെ ഒരു ദിവസമൊക്കെ ഞാൻ പിടിച്ചു നിന്ന് എല്ലാവർക്കും ഗുഡ് മോർണിങ്ങും യു ആർ ഫ്രം എന്നൊക്കെ അടിച്ചു അത് കഴിഞ്ഞപ്പോൾ പിന്നെ പറയാൻ ഒന്നുമില്ല വാക്കുകളൊന്നുമില്ല തെളിത്തങ്ക് പറഞ്ഞാൽ എനിക്ക് ഇംഗ്ലീഷ് ഭാഷയിൽ സംസാരിക്കാൻ അറിയില്ല ഒരു ദിവസം കഴിഞ്ഞപ്പോൾ ഇതൊന്ന് കഴിഞ്ഞു കിട്ടിയാൽ മതിയെന്നായി എൻ്റെ ആഗ്രഹം രണ്ടാമത്തെ ദിവസം രാത്രിയിൽ ഞാൻ എൻ്റെ മുറിയിൽ ഇരിക്കുന്ന സമയത്ത് എനിക്ക് ഭയങ്കര സങ്കടമുണ്ടായി എൻ്റെ കൂടെയുള്ളവരൊക്കെ നന്നായി സംവേദിക്കുന്നു അഭിപ്രായങ്ങൾ പറയുന്നു ഞാനൊരു പോസ്റ്റ് ഗ്രാജുവേറ്റ് ബിരുദമുള്ളവരാണ് ഇവിടെ വന്നിട്ട് വാ തുറക്കാതെ ഇരിക്കുന്നു ഞാനൊരു പ്രതിജ്ഞ എടുത്തു ഈ കടമ ഞാൻ കടക്കും ഞാൻ നന്നായി ഇംഗ്ലീഷ് സംസാരിക്കും അതിനുശേഷം ഞാൻ ഏതാണ്ട് നൂറോളം ഓൾ ഇന്ത്യ കോൺഫറൻസുകളിൽ മനഃപൂർവ്വം പോയി പങ്കെടുത്തു നാഗ്പൂർ കോൺഫറൻസ് കഴിഞ്ഞപ്പോഴാണ് ഞാൻ അഖില ലോകസഭാ കൗൺസിലിൻ്റെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട് ജനീവയിലെ ബോസൈ ഇൻസ്റ്റിറ്റ്യൂട്ട് അവരുകൂടി ട്രെയിനിങ് പ്രോഗ്രാം നടത്തുന്നു എന്ന് ഞാൻ മനസ്സിലാക്കി ഹൗ ടു എൻകൗണ്ടർ അതർ കൾച്ചേഴ്സ് ഓഫ് ദ വേൾഡ് എന്നുള്ളതായിരുന്നു അതിൻ്റെ തീം ഞാൻ അന്നത്തെ മെത്രാപൊലിത്തെ അലക്സാണ്ടർ മാർത്തോമാ തിരുമേനിൻ്റെ അടുത്ത് എന്ന് എനിക്കിങ്ങനെ ഒരു ആഗ്രഹമുണ്ട് തിരുമേനി പോയി പങ്കെടുത്താൽ കൊള്ളാം എന്ന് പറഞ്ഞു തിരുമേനി പറഞ്ഞു അതിനെന്താ പോകാൻ അവസരം കിട്ടുമെങ്കിൽ പോകണം പ്രത്യേകമായി ഒരു സിനഡിൻ്റെ യോഗത്തിൽ വെച്ച് തന്നെ തിരുമേനി മാർത്തോമാ സഭയുടെ എൻഡോൾസ്മെൻറ്റ് എനിക്ക് തന്നു അങ്ങനെ ഞാൻ അപേക്ഷിച്ചു ഞാനതിൽ പോയി പങ്കെടുത്തു ഞങ്ങൾ നാൽപ്പത്തിയേഴ് രാജ്യത്തു നിന്ന് അൻപത്തിയാറ് യൂത്ത്സ് ഞങ്ങളവിടെ ഏതാണ്ട് ഏഴ് മാസം ഒരുമിച്ച് താമസിച്ചു ഒരുമിച്ച് സഞ്ചരിച്ചു അത്തരത്തിലുള്ള ഒരു വലിയ സ്പോഷർ എനിക്ക് ആദ്യമേ ലഭിച്ചു അത് സക്കരയാ സരിമേനി ആദ്യത്തെ പുറന്തോട് പൊട്ടിച്ചതിൽ നിന്ന് കിട്ടിയ ഒരു അനുഭവമാണ് അപ്പം അങ്ങനെ ഞാൻ പുറം ലോകവുമായും ഇംഗ്ലീഷ് ഭാഷയുമായും ജർമ്മൻ ഫ്രഞ്ച് ഭാഷയുമായിട്ടൊക്കെ ബന്ധപ്പെടുവാനുള്ള ഒരു അവസരം എനിക്ക് അവിടെ ലഭിച്ചു അത് എൻ്റെ എൻ്റെ ജീവിതത്തിൻ്റെ ഒരു വലിയ വഴുത്തിരുവാണ് ആ ആ യാത്രയിൽ അഭിവന്യ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പായെ അദ്ദേഹത്തിൻ്റെ പ്രത്യേക അതിഥിയായി വത്തിക്കാനിൽ പോയി സന്ദർശിക്കുവാനുള്ള അവസരവും എനിക്ക് ലഭിച്ചു അപ്പോൾ അന്ന് തന്നെ ചില ചലഞ്ചുകളൊക്കെ ഞാൻ മനസ്സിൽ സൂക്ഷിച്ചിരുന്നു അതായത് എനിക്ക് ചിലതൊക്കെ സ്വപ്നമുണ്ട് അതൊക്കെ നേടിയെടുക്കണം അത് കഴിഞ്ഞ് ഞാൻ നാട്ടിൽ തിരിച്ചു വന്നപ്പോഴാണ് എനിക്കൊരാഗ്രഹം എന്തുകൊണ്ട് ഒരു തിയോളജി വിദ്യാർത്ഥിയായി കൂടെ അച്ഛനാകാൻ എനിക്ക് താൽപ്പര്യമില്ല ഒരിക്കലുമില്ലായിരുന്നു എൻ്റെ അമ്മ എന്നെ അച്ഛനാകാൻ ആഗ്രഹിച്ചതാണ് സക്രിയാസ് തിരുമേനിയും ആർത്തവസഭയിലെ ചില തിരുമേനിയുമാരും എന്നെ പ്രേരിപ്പിച്ചതാണ് പക്ഷേ എൻ്റെ ആഗ്രഹം ഒരു അധ്യാപകനാകാം എന്നുള്ളതായിരുന്നു അതുകൊണ്ട് ഒരു വൈദികനാകാൻ എനിക്ക് താല്പര്യമില്ല എന്നാൽ ദൈവശാസ്ത്രം പഠിക്കാൻ താൽപ്പര്യം അങ്ങനെ ഞാൻ സെറാംപൂർ യൂണിവേഴ്സിറ്റിയിലെ ഒരു വിദ്യാർത്ഥിയായി ചേർന്ന് എൻ്റെ ബി ഡി ബിരുദം പാസായി അത് പാസ്സായി കഴിഞ്ഞപ്പോഴാണ് അടുത്ത ഒരു ഒരു ചലഞ്ച് മനസ്സിൽ കയറിയത് അതവിടെ നിർത്താൻ പാടില്ല അതിൻ്റെ തുടർ പഠനം വേണം അങ്ങനെ ഞാൻ നെറ്റിലൊക്കെ കയറി പരതി നോക്കിയപ്പോൾ ബി ഡിയിലൊരു പേപ്പറായിരുന്നു പ്രാക്ടിക്കൽ കൗൺസിലിംഗ് അപ്പോൾ അതിൻ്റെ മാസ്റ്റേഴ്സുള്ള അമേരിക്കയിൽ ഒരു യൂണിവേഴ്സിറ്റി സിൻസിനാറ്റി ഒഹായോ സിൻസിനാറ്റിയിൽ ഞാൻ അപേക്ഷിച്ചു അഡ്മിഷൻ കിട്ടി യാതൊരു പ്രതീക്ഷയുമില്ലാതെയാണ് ഞാൻ അമേരിക്കൻ കോൺസുലേറ്റിൽ ഇൻ്റർവ്യൂവിന് പോയത് എൻ്റെ ക്യൂവിലുണ്ടായിരുന്ന ഏത് തൊണ്ണൂറ്റി ഒൻപത് ശതമാനം പേർക്ക് നോയടിച്ചപ്പോൾ ഞാൻ എന്തും വരട്ടെ എന്നും കണ്ട് കയറി നിന്നു എന്നോട് പറഞ്ഞു യു ആർ സെലക്റ്റഡ് എന്ന് പറഞ്ഞു അങ്ങനെ ഒരു ലോട്ടറി അവിടെ കിട്ടി ഞാൻ അമേരിക്കയിൽ പോയി രണ്ടര വർഷം അവിടെ പഠിച്ചു അതിനുശേഷമാണ് മറ്റൊരു ചലഞ്ച് എനിക്ക് കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിൽ സയൻസ് ആൻഡ് റിലിജനെ പറ്റി പഠിക്കാനൊരു അവസരം കിട്ടി അതിനെയും ഞാൻ ചലഞ്ചായി സ്വീകരിച്ചു പിന്നീട് സിംഗപ്പൂർ ഹഗായി ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ അഡ്വാൻസ് ലീഡർഷിപ്പിൽ പഠിക്കുവാൻ അവസരം കെട്ടി ഇതെല്ലാം എന്നെ ഒരു യൂത്ത് മെൻ്ററായി വളർത്തുകയായിരുന്നു കൗൺസിലിംഗ് ഫീൽഡിലും ലീഡർഷിപ്പിലും ഒക്കെ പ്രവർത്തിച്ചു കഴിഞ്ഞപ്പോൾ എനിക്കൊരു നല്ല യൂത്ത് ലീഡറാണ് എന്നുള്ളൊരു തോന്നലുണ്ടായി ഇതിന് സമാന്തരമായി എൻ്റെ കോളേജ് അധ്യാപനത്തിലും രണ്ട് മുഖാന്തരങ്ങളുണ്ടായി ഒന്ന് കോളേജിൽ അധ്യാപകനായി ഞാൻ പ്രവേശിച്ചു കഴിഞ്ഞപ്പോൾ കോളേജിൻ്റെ നാഷണൽ സർവീസ് സ്കീമിൻ്റെ പ്രോഗ്രാം ഓഫീസറായി എന്നെ നിയമിച്ചു മൂന്ന് വർഷം ആ ഒരു ചുമതല ഞാൻ നിർവഹിച്ചതിലൂടെ കാമ്പസിനകത്ത് വിദ്യാർത്ഥികളോട് ഒത്തിരി അടുക്കുവാനായിട്ട് എനിക്ക് സാധിച്ചു മൂന്ന് വർഷമാണ് ഒരാൾക്കൊരു ടൈം കൊടുക്കുന്നത് നാലാമത്തെ വർഷമായപ്പോൾ ഒരു സങ്കടം തോന്നി ഇനി എനിക്കൊരു അവസരം കിട്ടുകയില്ലല്ലോ അപ്പോഴാണ് മറ്റൊരു ഒരു വലിയ സാധ്യത എന്നെ തേടി വന്നത് കോളേജിൻ്റെ നാഷണൽ കേഡറ്റ് കോറി എൻ സി സിയുടെ ഓഫീസറായിട്ട് എന്നെ നിയോഗിച്ചു അത് ഇരുപത്തി മൂന്ന് വർഷം ആ സ്ഥാനം ഞാൻ നിർവഹിച്ചു ഇന്ത്യൻ ആർമിയുടെ ക്യാപ്റ്റൻ റാങ്കിലാണ് ഞാൻ അതിൽ നിന്ന് മാറുന്നത് പ്രിൻസിപ്പളായതിൻ്റെ പേരിലാണ് മാറേണ്ടി വന്നത് അതുമായി ബന്ധപ്പെട്ട് ഒത്തിരി ക്യാമ്പുകളിൽ പങ്കെടുക്കുവാനും ആർമിയുടെ ഓഫീസേഴ്സ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളൊക്കെ പോയി പങ്കെടുക്കുവാനും ഒത്തിരി ട്രെയിനിങ് എനിക്ക് ഇതുമായി ബന്ധപ്പെട്ട് കിട്ടി സെക്കുലർ ഫീൽഡിലും റിലീജിയസ് ഫീൽഡിലും ആർമി ഫീൽഡിലൊക്കെ ഒത്തിരി ട്രെയിനിങ് എനിക്ക് കിട്ടി ഈ ട്രെയിനിങ്ങുകളുടെ ഒരു സമഗ്രത ടോട്ടാലിറ്റിയാണ് എന്നെ സമഗ്രമായി മാറ്റിയെടുത്ത് ഇന്ന് ഞാനായിരിക്കുന്ന ഒരു ഒരവസ്ഥയിൽ എന്നെ ആക്കിയത് സാറിൻ്റെ യൗവനകാലത്ത് സാറ് സ്വപ്നം കണ്ട എല്ലാ പരിപാടികളും സാറ് നടപ്പിലാക്കി പക്ഷേ ഇന്നത്തെ തലമുറയ്ക്ക് സ്വപ്നം കാണാനറിയില്ല അഥവാ കണ്ടാൽ തന്നെ അതിൻ്റെ സാഫല്യത്തിലെത്തിക്കാനും കഴിയുന്നില്ല എന്താണ് നമ്മുടെ ഇന്നത്തെ തലമുറയ്ക്ക് പറ്റിയത് ഞങ്ങൾക്ക് വളർന്നു വന്ന സാഹചര്യങ്ങളിൽ ഞങ്ങൾക്കൊത്തിരി പരിമിതികളുണ്ടായിരുന്നു ആ പരിമിതികളാണ് ഞങ്ങളെ പുതിയ സാധ്യതകളെപ്പറ്റി ചിന്തിക്കുവാനായിട്ട് പ്രേരിപ്പിച്ചത് ഇന്നത്തെ തലമുറയ്ക്ക് പരിമിതികളൊക്കെ കുറവാണ് എല്ലാ തരത്തിലും എല്ലാം അവർക്ക് ലഭ്യമാണ് അവരിപ്പോൾ ആയിരിക്കുന്ന സ്ഥിതിയിൽ അവർ സംതൃപ്തരാണ് അതുകൊണ്ട് അവർക്ക് ഒരു വളർച്ചയെ പറ്റിയോ അല്ലെങ്കിൽ മറ്റെങ്കിലും എന്ത് ഒരു ഒരു മാറ്റത്തെ പറ്റിയോ അവർ ചിന്തിക്കുവാൻ തയ്യാറാകുന്നില്ല രണ്ട് ജീവിതത്തിൻ്റെ ഗോൾ സെറ്റിംഗ് എന്ന് പറയുന്നത് പണത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഇന്നത്തെ യുവാക്കളുടെ ഗോൾ സെറ്റിംഗ് എനിക്ക് എത്രമാത്രം ഏൺ ചെയ്യുവാനായിട്ട് സാധിക്കും എന്നാൽ എൻ്റെ ഒരു തലമുറയിൽ അങ്ങനെ ആയിരുന്നില്ല കാരണം ഞാൻ അമേരിക്കയിൽ പഠിക്കാൻ പോയത് എൻ്റെ കോളേജിൽ നിന്ന് അതായത് എൻ്റെ സാലറി നഷ്ടപ്പെട്ട ലീവ് വിത്തൗട്ട് സാലറിയിലാണ് ഞാൻ ഇവിടെ നിന്ന് പോയത് രണ്ടര വർഷത്തോളം ഞാൻ അവിടെ ജോലി ചെയ്ത സമയത്ത് പഠിച്ച സമയത്ത് ജോലി ചെയ്യേണ്ടി വന്നു ഞാൻ ചെയ്ത ജോലി എൻ്റെ കോളേജിലെ കഫ്റ്റീരിയയിലെ ക്ലീനിങ് അവിടെ സെർവ് ചെയ്യുക ഇങ്ങനെയൊക്കെയുള്ള ജോലിയാണ് ഞാൻ ചെയ്തത് ഞാനൊരു കോഴഞ്ചേർ കോളേജിൻ്റെ പ്രൊഫസറായിരിക്കുന്ന സമയത്താണ് അമേരിക്കയിലെ ഒരു സെമിനാരിയുടെ കഫ്റ്റീരിയയിൽ ഞാൻ പണി ചെയ്യുവാനായിട്ട് പോയത് ഭയങ്കര വൈരുദ്ധ്യമായ ഒരു അനുഭവമാണ് ഞാൻ അവിടെ നിന്ന് പ്ലേറ്റ് വാഷ് ചെയ്യുന്ന സമയത്ത് എന്നോട് ഞാൻ തന്നെ ചോദിച്ച ഒരു ചോദ്യമുണ്ട് നീ എന്തിനാണ് ഇവിടെ വന്ന് ഈ പണി ചെയ്യുന്നത് നിനക്ക് നല്ല സാലറി അവിടെ ഉണ്ടല്ലോ സുഖമായി അവിടെ ജീവിക്കാമല്ലോ ഇവിടെ വന്ന് എന്തിനാണ് ഈ പണി ചെയ്യുന്നത് അവിടെ ഞാനൊരു പുസ്തകം വാങ്ങാൻ വേണ്ടി കഷ്ടപ്പെട്ടു എനിക്ക് ജീവിക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഞാൻ കഷ്ടപ്പെട്ട് എട്ട് ഒൻപത് മണിക്കൂറ് രാവിലെ നാല് മണിക്ക് എഴുന്നേറ്റ് രാത്രി മണി വരെ കഷ്ടപ്പെട്ട് എൻ്റെ ക്ലാസ്സിലെ കുട്ടികൾ പഠിച്ച് അവരോടൊപ്പം ക്ലാസ്സിൽ ഇരുന്നിട്ട് പന്ത്രണ്ടരയ്ക്ക് ക്ലാസ് തീരുന്നതിന് മുൻപ് ഞാൻ ഈ ജോലി ചെയ്യാൻ വേണ്ടി ഞാൻ പുറത്തിറങ്ങി കഫ്റ്റീരിയയിൽ പോയി അവർ വരുമ്പോൾ അവർക്ക് വേണ്ടി പ്ലേറ്റ് ക്ലീൻ ചെയ്യുന്നു മേശ വൃത്തിയാക്കുന്നു അങ്ങത്തരത്തിലുള്ള ഒരു ജോലി ഞാൻ ചെയ്താണ് ഞാനവിടെ പിടിച്ചു നിന്നത് ഞാൻ അമേരിക്കയിൽ യാത്ര ചെയ്തത് ഈ ഒരു റിസ്ക് എടുക്കുവാൻ ഇന്നത്തെ തലമുറ ആരും തയ്യാറാകും തയ്യാറാകത്തില്ല അതാണ് ഇന്നത്തെ തലമുറയുടെ ഒരു പ്രത്യേകത അവർ മണി ഏണിങ് മാത്രമാണ് അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു ഒരു ലക്ഷ്യമെന്ന് പറഞ്ഞത് എന്നാൽ അതല്ല അതിനപ്പുറമാണ് നമ്മുടെ ഗോൾ സെറ്റിംഗ് എന്നുള്ള ഒരു കാഴ്ചപ്പാട് ഇന്നത്തെ തലമുറയ്ക്ക് ഉണ്ടാകേണ്ടുന്നത് അനിവാര്യമാണ് അതുപോലെ തന്നെ ഒരു ചോദ്യം ഉള്ളത് എനിക്ക് സാറിനോട് ചോദിച്ചറിയാനുള്ളത് സാറ് കോളേജിൽ വന്ന ഒരു കാലഘട്ടത്തിലെ കോളേജ് അധ്യാപകരും ഇപ്പോൾ വന്നു കയറുന്ന പുതിയ കോളേജ് അധ്യാപകരും തമ്മിൽ വലിയ വൈരുദ്ധ്യം കാണുന്നുണ്ട് ഇത് ഒരു നല്ല പ്രവണതയാണോ എന്തുകൊണ്ടാണ് പൊതുവേ പൊതുജനങ്ങളുടെ ഇടയിലൊരു സംസാരമുണ്ട് ഇപ്പോഴത്തെ കോളേജ് അധ്യാപകർക്ക് കുട്ടികളോടും പൊതുജനങ്ങളോടും അല്ലെങ്കിൽ സമൂഹത്തോടും പ്രതിബദ്ധത ഇല്ലാതാവുന്നു അത് സത്യമാണ് അതിന് പല കാരണങ്ങളുണ്ട് കാരണം ഞാനൊരു കോളേജ് അധ്യാപകനായി ഈ കോളേജിൽ കോഴഞ്ചേരി കോളേജിൽ പ്രവേശിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലാണ് അന്ന് ഞാൻ പ്രവേശിക്കുന്ന സമയത്ത് ഈ കോളേജിലെ എൻ്റെ മുകളിലോട്ട് നോക്കിയാൽ എഴുപത് ശതമാനം എൻ്റെ സീനിയർ അധ്യാപകരാണ് അവരൊത്തിരി ജീവിത അനുഭവങ്ങളുള്ളവരും മാർഗദർശകരുമാണ് അപ്പോൾ അത്തരത്തിലുള്ള ഒരു വലിയ സീനിയർ ഗണത്തെ കണ്ടുകൊണ്ടാണ് ഞാൻ ഈ ക്യാമ്പസിലേക്ക് പ്രവേശിച്ചത് അവരെന്ത് ചിന്തിക്കുന്നുവെന്നും അവർക്ക് ഈ സമൂഹത്തിൽ എന്ത് സ്ഥാനമുണ്ട് എന്നും ഒക്കെ മനസ്സിലാക്കി അത്തരത്തിൽ വളരുവാനുള്ള ഒരു പ്രേരണ എനിക്ക് ഈ ക്യാമ്പസും ചുറ്റുപാടും തന്നു അതുപോലെ അന്ന് സമൂഹമായി ഉണ്ടായിരുന്ന ഒരു വലിയ ബന്ധം അന്നത്തെ അധ്യാപകർക്കൊക്കെ ഉണ്ടായിരുന്നു അവർ ഒത്തിരി ഇൻവോൾവ് ആയിരുന്നു സമൂഹത്തിൻ്റെ സെക്കുലർ കാര്യങ്ങളിലും റിലീജിയസ് കാര്യങ്ങളിലും ഒക്കെ അന്ന് അവർക്കാർക്കും വലിയ സമ്പാദ്യമൊന്നുമില്ല ആർക്കും ഒന്ന് കാറില്ല വളരെ ചുരുക്കം ആൾക്കാർക്ക് ടൂ വീലർ അല്ലാത്തവർ സൈക്കിളിൽ വരുന്നു അല്ലാത്തവർ നടന്നു പോകുന്നു അപ്പോൾ അവർ നടന്നു പോകുമ്പോൾ ഉദാഹരണത്തിന് കോഴഞ്ചേരി കോളേജിൽ നിന്ന് കോഴഞ്ചേരിയിലേക്ക് നടന്നു പോകുമ്പോൾ കോഴഞ്ചേരിക്കാരെ കാണുന്നു അവരോട് സംസാരിക്കുന്നു നാട്ടിൻപുറത്തുള്ള കടയിൽ ചെന്ന് അവിടെ ഇരുന്ന് ഒരു പരിപ്പ് വടയും ഒരു പഴവും ചായയും വാങ്ങിച്ച് കഴിക്കുന്നു കടക്കാരനോട് സംസാരിക്കുന്നു ഈ ഒരു സാഹചര്യം സാഹചര്യമൊന്നും ഇന്നും ആർക്കുമില്ല കാരണം കോളേജിൽ നിന്ന് തന്നെ ഏറ്റവും മുന്തിയക്കാരിൽ കയറുന്നു കയറുന്നു അവരെ ഏറ്റവും വലിയ ഹോട്ടലുകളിൽ പോയി കഴിക്കുന്നു വീട്ടിൽ പോകുന്നു സാധാരണ ജനസമൂഹവുമായിട്ട് അവർക്ക് യാതൊരു ബന്ധവും ഇന്നില്ല ഇതൊക്കെ സമൂഹത്തിൽ നിന്ന് അവരെ മാറ്റുന്നതിനുള്ള ഒരു ഒരു കാരണമാണ് അതുകൊണ്ട് ഞാൻ അവരെ കുറ്റം പറയുന്നില്ല അക്കാഡമിക്കലി അവരൊക്കെ വളരെ ആയിട്ടുള്ള ആൾക്കാരാണ് ടെക്നിക്കലി വളരെ സ്കിൽഫുള്ളായിട്ടുള്ള ആൾക്കാരാണ് ഇന്നത്തെ അധ്യാപകർ എന്നാൽ അവർക്ക് കുറച്ചുകൂടെ ജീവിതാനുഭവങ്ങൾ ഉണ്ടായി സമൂഹവുമായിട്ട് അവർ ബന്ധപ്പെടുന്നുവെങ്കിൽ അവർ ഇതിൽ കൂടുതൽ നല്ല ഒരു നിലയിലേക്ക് മാറും എന്നാണ് എനിക്ക് അവരെ പറ്റി നല്ല പ്രതീക്ഷയാണ് ഇപ്പോഴും ഉള്ളത് കാരണം എൻ്റെ ഏറ്റവും നല്ല സുഹൃത്തുക്കളൊക്കെ ഇപ്പോഴത്തെ ഈ യങ് ജനറേഷനിലുള്ള കോളേജ് അധ്യാപകരാണ് അവരിൽ ഒത്തിരി പോസിറ്റീവ് കാര്യങ്ങൾ ഞാൻ കണ്ടെത്തുന്നുണ്ട് സാറിൻ്റെ ഗവേഷണ വിഷയമെന്ന് പറയുന്നത് തന്നെ ബൈബിളാണ് ബൈബിളിൻ്റെ വിശ്വാസ്യതയൊന്നും വിടാതെ തന്നെ ബൈബിളിനെ പഠിക്കുകയും അതിനെ വലിയൊരു പ്രബന്ധമാക്കി തീർക്കുകയും ചെയ്തിട്ടുണ്ട് അത്തരം സാറും നടത്തിയ പ്രവർത്തനങ്ങൾ പ്രത്യേകിച്ച് ഗവേഷണ മേഖലയിൽ നടത്തിയ പ്രവർത്തനങ്ങളെ സാറൊന്ന് വിശദീകരിച്ചിട്ട് അത് ഞാനൊരു കോളേജ് അധ്യാപകനാകുന്നതിന് മുമ്പ് തന്നെ എം എ മലയാളം പൂർത്തീകരിച്ച് വന്ന സമയത്ത് ഒരു മാസികയ്ക്ക് വേണ്ടി ബൈബിൾ മലയാളത്തിൽ ഈ വിഷയത്തെപ്പറ്റി ഒരു ആർട്ടിക്കിൾ എഴുതാൻ എന്നോട് പറഞ്ഞിരുന്നു അപ്പം അന്ന് ഞാൻ കുറേ കാര്യങ്ങൾ വായിച്ച് ഒരു ആർട്ടിക്കിൾ എഴുതി അപ്പം അന്ന് എൻ്റെ മനസ്സിൽ അങ്കുരിച്ച ചില ചോദ്യങ്ങളുണ്ട് ആ ചോദ്യങ്ങളാണ് പിന്നീട് ഒരു ഗവേഷണത്തിലേക്ക് എന്നെ വളർത്തിയത് ഞാനൊരു പി എച്ച് ഡിഗ്രി രജിസ്റ്റർ ചെയ്തിട്ട് ആരംഭിച്ച ഗവേഷണമല്ല അവിടെ മലയാള സാഹിത്യ പഠനം അതിനകത്ത് നറേഷൻ ആഖ്യാനം എന്ന് പറയുന്ന ഒരു ടെക്നിക്കുണ്ട് ഈ വിഷയത്തെപ്പറ്റി ഞാൻ നന്നായിട്ട് പഠിച്ചു അത് കഴിഞ്ഞിട്ട് എൻ്റെ എം ഫിൽ ഞാൻ പഠിച്ചത് ഇതുമായി ബന്ധപ്പെട്ടതാണ് അതായത് കുട്ടനാടിൻ്റെ ആഖ്യാനം തകഴിയുടെ കയറിൽ ഒരു നാടിൻ്റെ ആഖ്യാനം കയറുന്ന എന്ന ക്യാൻവാസിൽ എങ്ങനെയാണ് തകഴി നിർവഹിച്ചത് അപ്പോൾ ഒരു നെറേറ്റീവ് ടെക്നിക്സ് അത് സാഹിത്യവുമായി ബന്ധപ്പെട്ട് ഞാൻ അതൊരു ഒരു ശാഖാ പഠനവുമായി ഡെവലപ്പ് ചെയ്തിരുന്നു അതിനോടൊപ്പം ചേർന്ന് തന്നെ എൻ്റെ ബൈബിൾ പഠനവും ആരംഭിച്ചു അങ്ങനെയാണ് ഞാൻ സെമിനാരിയിലെ ബി ഡി വിദ്യാർത്ഥിയായതും ബി ഡി പാസ്സായതും അത് കഴിഞ്ഞിട്ട് അതുമായി ബന്ധപ്പെട്ടുള്ള പഠനങ്ങൾ അമേരിക്കൻ യൂണിവേഴ്സിറ്റിയിലും പിന്നെ ഈ ബൈബിൾ എന്ന് പറയുന്നത് അതെങ്ങനെ കൾച്ചറുകൾ സംസ്കാരങ്ങളിലേക്ക് എങ്ങനെ സംവദിക്കപ്പെടുന്നു എന്ന് പറയുന്നൊരു ചോദ്യത്തിൻ്റെ ഉത്തരമാണ് ജനീവയിലെ എൻ്റെ ഹൗ ടു എൻകൗണ്ടർ അതർ കൾച്ചേഴ്സ് ഓഫ് ദ വേൾഡ് ആ ഒരു പഠനത്തിൽ നിർവഹിച്ചത് അപ്പോൾ അവിടെ നടന്ന പഠനവും അമേരിക്കയിൽ നടന്ന പഠനവും പിന്നീട് മതവും ശാസ്ത്രവും ആ ഒരു പഠനവും ഒരു ലീഡർഷിപ്പ് ടെക്നിക്സും ഇതെല്ലാം കമ്മ്യൂണിക്കേഷനുമായി ബന്ധപ്പെട്ട് ഈ സൈഡ് പഠനങ്ങളെല്ലാം എന്നെ ഒരു കോൺസെൻട്രേഷനിലേക്ക് എത്തിക്കുകയായിരുന്നു ആദ്യകാലത്തെ മലയാള പഠനം അതുപോലെ ആഖ്യാന പഠനം ബൈബിൾ പഠനം ബൈബിൾ ലിറ്ററേച്ചർ ഇതെല്ലാം കൂടാണ് എൻ്റെ ഒരു ഗവേഷണ വിഷയത്തിലേക്ക് എത്തിച്ചത് അതായത് ബൈബിളിൻ്റെ സംവേദനത്തിൽ രചനാതന്ത്രത്തിനുള്ള പ്രാധാന്യം ഇതായിരുന്നു എൻ്റെ വിഷയം ദ ഇമ്പോർട്ടൻസ് ഓഫ് ക്രാഫ്റ്റ് ഓഫ് ബൈബിൾ ഇൻ ഇൻഇറ്റ്സ് കമ്മ്യൂണിക്കേഷൻ അതായിരുന്നു എൻ്റെ ഗവേഷണ വിഷയം പഴയ നിയമത്തിലെ ചില പുസ്തകങ്ങൾ തിരഞ്ഞെടുത്തിട്ട് അതിൻ്റെ ക്രാഫ്റ്റ് ആഖ്യാനം നറേഷൻ നറേഷൻ ആ നെറേറ്റീവ് ടെക്നിക്സ് എങ്ങനെ ബൈബിളിനെ സംവേദിക്കുവാൻ സഹായിച്ചു വിശ്വാസികളായ ആൾക്കാർ വായിക്കുമ്പോൾ തോന്നുന്ന അനുഭൂതി ഒന്നുമല്ല അവിശ്വാസികൾക്ക് ഈ പുസ്തകം വായിക്കുമ്പോൾ ഉണ്ടാകുന്നു അവർക്കൊത്തിരി സാഹിത്യാനുഭൂതി ഉണ്ട് ഉണ്ടാകുന്നു അവർക്ക് സ്വപ്ന വ്യാഖ്യാനം ഉണ്ടാകുന്നു ഒത്തിരി ഒത്തിരി തലത്തിലുള്ള നറേഷൻസ് അതിനകത്ത് കണ്ടെത്താൻ സാധിക്കുന്നു അപ്പോൾ ലോകത്ത് ഇന്നുള്ള പുസ്തകങ്ങളിൽ വെച്ച് ബൈബിൾ എന്ന് പറയുന്നത് ഏറ്റവും വലിയൊരു സാഹിത്യ ഭണ്ഡാരമാണ് അതിനകത്ത് ഇല്ലാത്തതായിട്ടൊന്നുമില്ല അതിൻ്റെ ഒരു അംശം മാത്രമാണ് എൻ്റെ ഗവേഷണത്തിൽ എനിക്ക് ഉൾപ്പെടുത്തുവാനായിട്ട് കഴിഞ്ഞത് ഇനി പലർക്കും പഠിക്കുവാനും എനിക്കും ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ പഠിക്കുവാനുമുള്ള ഒരു സൂചിക മാത്രമാണ് എൻ്റെ ആ ഗവേഷണ പഠനം സാധാരണ നമ്മൾ ഒരു സ്ഥലത്ത് പോകുമ്പോഴേ ആ സ്ഥലം കണ്ടിട്ട് നാം മടങ്ങി വരികയാണ് നമ്മൾ ആവശ്യം സാധിച്ചു തിരിച്ചു വരുന്നു എന്നാൽ അങ്ങനെയല്ല ഒരു സ്ഥലത്ത് പോയാൽ ആ സ്ഥലത്തിൻ്റെ ഒരു സമീപ പ്രദേശങ്ങളിൽ ഒരു മാപ്പ് ഒക്കെ എടുത്തിട്ട് കാണാനുള്ള മുഴുവൻ സ്ഥലങ്ങളും അതിൻ്റെ പരിമിതികൾ എന്താണെന്ന് മനസ്സിലാക്കാതെ തന്നെ സാറ് സഞ്ചരിക്കാറുണ്ട് എങ്ങനെയാണ് സാറിന് ഈ ആവേശം ഉണ്ടാകുന്നത് ഞങ്ങൾ ജനീവയിൽ ചെന്ന സമയത്ത് ഞങ്ങളുടെ കയ്യിലൊക്കെ കാശ് വളരെ കുറച്ചാണ് അവിടെ കിട്ടിയ സ്കോളർഷിപ്പൊക്കെ കൊണ്ട് നമ്മളിങ്ങനെ കഷ്ടിച്ച് പിടിച്ച് നിൽക്കുകയാണ് എന്നാൽ ജർമ്മനിയിലേക്കും ഫ്രാൻസിലേക്കും ഈവൻ പാരീസിലേക്കുമൊക്കെ പോകാൻ ഓപ്പർച്യൂണിറ്റീസ് കിട്ടി ഇംഗ്ലണ്ടിലേക്ക് പോകാൻ അവസരം കിട്ടി ആ സമയത്ത് കയ്യിലെ കാശിൻ്റെ ബലമൊന്നുമല്ല നോക്കിയത് പോകാനുള്ള ആ ഒരു മൈൻഡ് സെറ്റ് പോകാനുള്ള ഇങ്ങനെയും പോയി അവിടെ കാണുക എന്ന് പറയുന്ന ഒരു ഒരു ഭയങ്കര നിശ്ചയദാർഢ്യം പാരീസ് കാണാൻ പോയപ്പോൾ ഞാനും അന്ന് കോട്ടയം ബസീലിയസ് കോളേജിലെ അധ്യാപകനായിരുന്ന ജോൺ മാത്യു സാർ ഞങ്ങൾ ഒരുമിച്ചാണ് പോയത് അപ്പോൾ സാർ എന്നോട് ചോദിച്ചു എടാ എങ്ങനാ നമ്മൾ പാരീസിൽ ചെന്നിട്ട് ഏ നമ്മളെങ്ങനെ ജീവിക്കും എവിടെ ജീവിക്കും ഞങ്ങൾ അവിടെ ചെന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ചെയ്തത് ഞങ്ങളുടെ കാശില്ല ഈ നീളത്തിലുള്ള ലോഫ് നീളത്തിലുള്ള ബ്രെഡ് ഒരെണ്ണം വാങ്ങിക്കും കുപ്പിയിൽ പച്ചവെള്ളവും വാങ്ങിക്കും ഇച്ചിര ഈ മധുരമുള്ള ഏതെങ്കിലും സാധനവും വാങ്ങിച്ച് അതേ പുരട്ടും ഇത് ഒരു സഞ്ചിയിൽ സഞ്ചിയിലിങ്ങനെ തോളത്തിട്ടുകൊണ്ട് രാവിലെ തൊട്ട് ഞങ്ങൾ പാരീസിൻ്റെ തെരുവീതിയിലൂടെ ഇങ്ങനെ അങ്ങ് നടക്കുകയാണ് പോകുന്ന വഴിക്ക് കയ്യിൽ മാപ്പുണ്ട് നോക്കി നോക്കി അപ്പോൾ അന്ന് ആ ചെറുപ്പത്തിന് കാണേണ്ടെന്ന് എല്ലാ കാര്യങ്ങളിലും ഞങ്ങളിങ്ങനെ പോയി ഒരുപക്ഷേ പക്ഷേ എന്നെക്കാട്ടിൽ പ്രായമൊക്കെയുള്ള ജോൺമാത്യസാർ പറയും എടാ റോയ്സേ നീ എന്തിനാടാ അങ്ങോട്ടൊക്കെ പോകുന്നേ ഞാൻ പറയാം സാറാ ഇനിയും ഞാനും സാറും ഇങ്ങോട്ട് വരത്തില്ല അതുകൊണ്ട് നമുക്കിതെല്ലാം കണ്ടിട്ട് വേണം പോകാൻ അങ്ങനെ ഞങ്ങൾ പാരീസ് മുഴുവനായി കണ്ടു ഇതുപോലെ യൂറോപ്പിലെ എല്ലാ സ്ഥലങ്ങളിലും പോയി സാധാരണ പറഞ്ഞാൽ നമ്മുടെ റോഡിലൂടെ നടന്നു പോകുന്ന വേട്ടപ്പട്ടികളെ പോലെ നടന്നലഞ്ഞ് ഞങ്ങൾ എല്ലായിടവും കണ്ടു വി എൻജോയ്ഡ് ആൻഡ് ലേൺ സോ മെനി തിങ്സ് ത്രൂ അവർ എക്സ്പീരിയൻസസ് ദർ അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത വളരെ തിരക്കിട്ട ഒരു ജീവിതമാണ് സാറിൻ്റെ ഈ സമയത്ത് കുടുംബത്തെ അധികം ശ്രദ്ധിക്കാൻ കഴിയത്തില്ലായിരിക്കാം എന്നാൽ സാറിൻ്റെ വിജയത്തിൽ കുടുംബം ഒരു നിർണായകമായ ഘടകം തന്നെയാണ് അവർ അവരുടേതായ രീതിയിൽ കൈത്താങ്ങൽ തന്നിട്ടുണ്ട് സാറിന് കിട്ടിയ കുടുംബത്തിൽ നിന്ന് കിട്ടിയ പ്രചോദനം എന്താണ് എൻ്റെ കുടുംബാംഗങ്ങളുടെ വലിയ സപ്പോർട്ട് എനിക്ക് ഈ കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട് ഞാൻ പറഞ്ഞില്ല ഞാൻ ഒൻപതാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്താണ് സ്കൗട്ട് പ്രസ്ഥാനത്തിലേക്ക് പോയത് അപ്പം അന്ന് സ്കൗട്ടിൻ്റെ ക്യാമ്പുകളിലൊക്കെ പറഞ്ഞു വിടുന്നതിനെ എന്നെ പറഞ്ഞു വിടുന്നതിന് എൻ്റെ പാപ്പായിട്ട് പ്രയാസമൊക്കെ ഉണ്ടായി കാരണം എങ്ങനെയാണ് അവനെ ഒറ്റയ്ക്ക് അങ്ങോട്ട് വിടുന്നതെന്നൊക്കെ ഉള്ളു എന്നാൽ ആത്യന്തികമായി പുള്ളി അവസാനം എന്നെ എല്ലായിടത്തും വിടുവാനായിട്ട് അനുവദിച്ചിട്ടുണ്ട് ഞാൻ ഒരിക്കലും മറക്കാൻ വയ്യാത്ത ഒരു കാര്യം ഈ പ്രസിഡൻറ്റ് സ്കൗട്ട് അവാർഡ് എനിക്ക് ലഭ്യമായപ്പോൾ രണ്ട് ഓപ്ഷൻസ് ആണ് അന്ന് രാഷ്ട്രപതി ആയിരുന്നത് വി വി ഗിരിയായിരുന്നു അദ്ദേഹം ബാംഗ്ലൂരിൽ നടക്കുന്ന ഒരു ഓൾ ഇന്ത്യ ക്യാമ്പിൽ അവിടെ ചെല്ലുന്നവർക്ക് നേരിട്ടിത് സർട്ടിഫിക്കറ്റ് കൊടുക്കും അവാർഡ് കൊടുക്കും അല്ലാത്തവർക്ക് ഇത് വീട്ടിലിരുന്നാൽ ഇത് ബൈ തപാലിൽ ഇത് കിട്ടും അപ്പോൾ എൻ്റെ പിതാവ് ഞാൻ ഞാൻ പഠിച്ച സ്കൂ എൻ്റെ ക്ലാസ് ടീച്ചറായിരുന്നു എൻ്റെ സ്കൂളിലെ അപ്പോൾ എൻ്റെ സ്കൂളിലെ ഹെഡ് മാസ്റ്ററോട് പറഞ്ഞു അവന് ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്നേ ഉള്ളു അവൻ കേരളത്തിന് പുറത്ത് പോയിട്ടില്ല അപ്പോൾ അവനെ ട്രെയിനിൽ വിടുന്ന കാര്യത്തിൽ പപ്പായക്ക് വലിയ ഒരു പ്രയാസം എങ്ങനെയാണ് എന്നോടുള്ള ഒരു വലിയ സ്നേഹം കൊണ്ട് അപ്പോൾ അവർ രണ്ടുപേരും കൂടെ ഇരുന്ന് ആലോചിച്ചിട്ട് അവരൊരു പരിപാടി ഇട്ടു അവർ പറഞ്ഞു അപ്പോൾ ഹെഡ് മാസ്റ്റർ എന്നെ വിളിച്ച് പറഞ്ഞു ആ റോയി നീ പോകാതെ ഇരിക്കാമെങ്കിൽ നിനക്ക് നൂറ് രൂപ സമ്മാനം തരാം എൻ്റെ പപ്പ പറഞ്ഞല്ലേ ഹെഡ് മാസ്റ്റർ പറഞ്ഞു നീ പോകാതെ ഇരിക്കാമെങ്കിൽ നൂറ് രൂപ നിനക്ക് സമ്മാനം തരാം അപ്പോൾ എൻ്റെ മനസ്സിൽ അന്നത്തെ നൂറ് രൂപ എന്നൊക്കെ പറഞ്ഞാൽ എത്ര വലിയ തുകയാണ് ഞാൻ പറഞ്ഞു എനിക്ക് നൂറ് രൂപ വേണ്ട എനിക്ക് പോകണം അങ്ങനെ ഞാൻ എൻ്റെ ആദ്യത്തെ കേരളത്തിന് പുറത്തേക്കുള്ള ഒരു യാത്രയിലേക്ക് ഞാൻ പ്രവേശിച്ചു അവിടെ എൻ്റെ എൻ്റെ പേരൻസിൻ്റെ ഒരു സപ്പോർട്ട് ഭയങ്കരം പിന്നെ അതിങ്ങോട്ട് കഴിഞ്ഞ് വന്ന് എൻ്റെ പുറം നാടുകളിലേക്കുള്ള യാത്രയിലൊക്കെ മാനസികമായി ബലപ്പെടുത്തിയതെല്ലാം എൻ്റെ പേരൻസാണ് കുടുംബജീവിതത്തിലേക്ക് വന്നതിന് ശേഷം എൻ്റെ ഭാര്യയുടെ വലിയ വലിയ സഹായം സപ്പോർട്ടും ഒരു പ്രേരണ എന്നോടൊപ്പം ഉണ്ടായിരുന്നു എല്ലാ കാര്യത്തിലും ഞാൻ അമേരിക്കയിലായിരുന്ന സമയത്ത് എന്നോടൊപ്പം വന്ന് ചില മാസങ്ങൾ വൈഫും മോനും താമസിച്ചു പിന്നീട് ചിലയിടത്തൊക്കെ ഞങ്ങൾ ഒരുമിച്ച് യാത്ര ചെയ്തിട്ടുണ്ട് അപ്പം അങ്ങനെ ഒരു വലിയ സഹായം സപ്പോർട്ട് എനിക്ക് കുടുംബത്തിൽ നിന്ന് കിട്ടുന്നുണ്ട് അതാണ് ഇന്നത്തെ എൻ്റെ ഒരു വലിയ ബലം എനിക്ക് ഒരു മകനും അവൻ്റെ ഭാര്യയും അവരുടെ ഒരു വലിയ സപ്പോർട്ട് ഇപ്പോൾ ഞാൻ അനുഭവിക്കുന്നു ധാരാളം പ്രവർത്തന മേഖലകളിൽ സാർ പങ്കാളിയായിട്ടുണ്ട് സാധാരണ നമ്മളുടെ ഇടയിൽ ഒരു രീതി എന്ന് പറയുന്നത് റിട്ടയർ ചെയ്ത് കഴിഞ്ഞ ശേഷം വീട്ടിൽ അടങ്ങിയിരിക്കുക എന്നുള്ളതാണ് സാർ അതല്ല സാറിൻ്റെ തീരുമാനപ്രകാരം കൂടുതൽ പ്രവർത്തിക്കാനുള്ളൊരു സമയമാണ് ഈ റിട്ടയർമെൻ്റ് എന്നുള്ളതാണ് കോഴഞ്ചേരി കോളേജിൻ്റെ പ്രിൻസിപ്പളായി റിട്ടയർ ചെയ്ത ശേഷം പുതിയൊരു കോളേജിൻ്റെ പ്രിൻസിപ്പളായിട്ടിരിക്കുകയാണ് വിവിധ മേഖലകളിൽ വിവിധ പരിപാടികളുമായിട്ട് സാർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്താണ് സാറിൻ്റെ മനസ്സിലുള്ള വലിയ ഭാവി പദ്ധതികൾ റിട്ടയർമെൻ്റ് എന്ന് പറയുന്ന ഒരു ഒരു കൺസെപ്റ്റ് എനിക്കില്ല ഞാൻ ചെയ്തിരുന്ന ഒരു ജോലിയിൽ നിന്നും മാറുന്നു വേറൊരു ജോലിയിലേക്ക് പ്രവേശിക്കുന്നു കോളേജ് അധ്യാപകനായും പ്രിൻസിപ്പളായിരുന്ന സമയത്ത് എനിക്ക് ചില ജോലികൾ ചെയ്യാൻ കഴിയാതിരുന്നു സമയം കിട്ടാതിരുന്നു അത് കഴിഞ്ഞപ്പോൾ എനിക്കതിന് സമയം കിട്ടുന്നു സമയം കിട്ടുമ്പോൾ ഞാൻ എനിക്ക് കുറച്ചുകൂടെ മേഖലകളിലേക്ക് വിസ്തൃതമായ മേഖലകളിലേക്ക് ഇടപെടുവാൻ അവസരം കിട്ടി അങ്ങനെ ഞാൻ ഒരു മോട്ടിവേഷൻ സ്പീക്കർ ആൻഡ് മോട്ടിവേഷൻ റൈറ്റർ ഇതെൻ്റെ ഒരു ത്രസ്റ്റേറിയാണിപ്പം ധാരാളം മേഖലകളിൽ ഞാനിപ്പോൾ പോയി ആളുകൾക്ക് വേണ്ടി ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട് അത് പോസ്റ്റ്മാൻമാർക്ക് വേണ്ടി എടുക്കുന്നു കെ എസ് ആർ ടി സി ജോലിക്കാർക്ക് വേണ്ടി എടുക്കുന്നു ബാങ്ക് എംപ്ലോയീസിന് വേണ്ടി എടുക്കുന്നു പോലീസ് ഓഫീസേഴ്സിന് വേണ്ടി എടുക്കുന്നു ഇവർക്കൊക്കെ ഒത്തിരി തരത്തിലുള്ള ക്ലാസ്സുകൾ പേരൻസിന് വേണ്ടി എടുക്കുന്നു ഇതൊരു ഭയങ്കര എക്സ്പീരിയൻസാണ് ഈ നമ്മൾ ഈ ക്ലാസ്സുകൾ തയ്യാറാക്കി നമ്മൾ പഠിപ്പിക്കുക മാത്രമല്ല നമ്മൾ അവരിൽ നിന്ന് കേൾക്കുമ്പോൾ ഓരോ ക്ലാസ് കഴിയുമ്പോഴും ഞാൻ ഒത്തിരി ഒത്തിരി അനുഭവങ്ങൾ ഒരു പത്ത് ബുക്ക് വാങ്ങി വായിക്കുമ്പോൾ കിട്ടുന്ന എക്സ്പീരിയൻസാണ് ഒരു ഒരു ക്ലാസ് എടുത്തു കഴിയുമ്പോൾ നമുക്ക് ലിസണിങ്ങിലൂടെ നമുക്ക് കിട്ടുന്നത് അപ്പോൾ അതുകൊണ്ട് ഒരു അതിൽ തന്നെ ഉറച്ചു നിൽക്കുക എന്നുള്ളതാണ് എൻ്റെ ഇപ്പോഴത്തെ തീരുമാനം കാരണം ഒത്തിരി ആളുകൾക്ക് ഒത്തിരി കാര്യങ്ങൾ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കാനും ഒത്തിരി കാര്യങ്ങൾ ഇങ്ങോട്ട് നമുക്ക് പഠിക്കുവാനുമുണ്ട് നമ്മൾ യൂണിവേഴ്സിറ്റി അധ്യാപകരിൽ നിന്ന് മാത്രമൊന്നും അല്ല കാര്യങ്ങൾ പഠിക്കുന്നത് സമൂഹത്തിലെ സാധാരണക്കാരായ ആൾക്കാരിൽ നിന്ന് ഒത്തിരി കാര്യങ്ങൾ പഠിക്കാനുണ്ട് ഒരു അനുഭവം ഞാൻ പറയാം ഒരിക്കലും ഞാൻ മറക്കത്തില്ല ഞാൻ മർത്തമ്മ കോളേജിലെ വിദ്യാർത്ഥിയായിരുന്ന കാലത്ത് അന്ന് ഈ വിദ്യാർത്ഥി എന്ന നിലയിൽ പഠിത്തത്തെക്കാൾ അല്പം പ്രാധാന്യം വിദ്യാർത്ഥി രാഷ്ട്രീയത്തിനൊക്കെ കൊടുത്തിരുന്നു കോളേജിലെ യൂണിയൻ ചെയർമാനായിരുന്നു വിദ്യാർത്ഥി സംഘടനയുടെ നേതാവായിരുന്നു അപ്പോൾ വൈ ഹോസ്റ്റലിൽ നിന്ന് വീക്കെൻഡിൽ വീട്ടിൽ പോകാനൊക്കെ ആകുമ്പോഴേക്കും കയ്യിൽ കാശൊന്നും കാണത്തില്ല ആരുടെ എന്തെങ്കിലും വണ്ടിക്കൂലിക്കുള്ള പൈസയും കടം വാങ്ങിച്ചുകൊണ്ടാണ് വീട്ടിൽ പോകുന്നത് തിരുവല്ല കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ പത്തനംതിട്ട ബസ് നോക്കി നിന്ന സമയത്ത് ആരോ എൻ്റെ പോക്കറ്റിൽ ഉണ്ടായിരുന്ന രൂപ അടിച്ചുകൊണ്ട് പോയി വീട്ടിൽ പോകാൻ ഒരു മാർഗവുമില്ല അപ്പോൾ ഇങ്ങനെ ചിന്തിച്ചു ഏതായാലും കെ എസ് ആർ ടി സി നിന്നിട്ട് കാര്യമില്ല പ്രൈവറ്റ് ബസ്സിലേക്ക് പോകാം അവർ കുറച്ചുകൂടെ കരുണയുള്ളവരാണല്ലോ അപ്പോൾ ഞാൻ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ ചെന്നു പത്തനംതിട്ട ഒരു പ്രൈവറ്റ് ബസ് കുന്നിൽ ബസ് അതിൽ ചെന്ന് കയറി കണ്ടക്ടർ വന്ന് ഒറ്റ നോട്ടം എന്നെ നോക്കിയപ്പോൾ ഞാൻ അദ്ദേഹത്തോടങ്ങ് പറഞ്ഞു അച്ചായ ഇതാണ് എൻ്റെ അവസ്ഥ എൻ്റെ കയ്യിൽ ഒരു പൈസയുമില്ല ഞാൻ ഇന്നടത്ത് പഠിക്കുന്നു ഇന്നടത്ത് എൻ്റെ വീട് അപ്പോൾ പുള്ളി എന്നെ ഒന്നുകൂടെ നോക്കിയിട്ട് പറഞ്ഞു നീ ആ സീറ്റിൽ പോയിരുന്നോ എന്ന് പറഞ്ഞു പുള്ളി ഒരു സീറ്റ് കാണിച്ചു ഞാൻ അവിടെ പോയിരുന്നു വണ്ടി വിടുന്നതിന് മുമ്പ് പുള്ളി വന്നു എല്ലാവർക്കും ടിക്കറ്റൊക്കെ കൊടുത്തു ഞാൻ വിചാരിച്ച പുള്ളി എനിക്ക് ടിക്കറ്റ് ഒന്നും തരത്തില്ല കാരണം നമുക്ക് പുള്ളി സൗജന്യമായി പത്തനംതിട്ട കൊണ്ടേ ഇറക്കുമല്ലോ എന്നൊക്കെ ആശ്വസിച്ചിരുന്നു പുള്ളി ഒരു ടിക്കറ്റ് എടുത്ത് എൻ്റെ എഴുതി ഇത്ര രൂപ എൻ്റെ പോക്കറ്റിലിട്ടു ഞാനിരുന്ന് ഇങ്ങനെ വരയ്ക്കാൻ തുടങ്ങിയടാ ഇതെന്തോ സംഗതിയാകും എൻ്റെ കാശിലല്ലോ കൊടുക്കാൻ ഞാൻ പത്തനംതിട്ട ചെന്നു ഇറങ്ങിക്കഴിഞ്ഞ് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു ഞാൻ രണ്ട് ദിവസം തിരിച്ചു വരുമ്പോൾ ഈ കാശ് കൊണ്ടുത്തരാം എന്ന് പറഞ്ഞു പിന്നെ ചോദ്യം ഭയങ്കരമായി ഒരു അലട്ടിയൊരു ചോദ്യമുണ്ട് അദ്ദേഹത്തിന് വേണമെങ്കിൽ എന്നെ സൗജന്യമായി പത്തനംതിട്ട ഇറക്കാമായിരുന്നു ആരും അദ്ദേഹത്തെ കണ്ടുപിടിക്കത്തില്ല എന്തുകൊണ്ടാണ് അദ്ദേഹം എനിക്ക് ടിക്കറ്റ് എഴുതി തന്നത് ഇറ്റ് വാസ് റിയലി എ ചലഞ്ചിങ് ക്വസ്റ്റ്യൻ അദ്ദേഹം തൻ്റെ ആ ബസ്സുടമയോട് നൂറ് ശതമാനം വിശ്വസ്തനായിരുന്നു അതുകൊണ്ടാണ് ആ ടിക്കറ്റ് എഴുതി എനിക്ക് തന്നത് അന്ന് വൈകിട്ട് കണക്ക് തീർത്തപ്പോൾ എൻ്റെ ടിക്കറ്റിൻ്റെ പൈസ സ്വന്തം പോക്കറ്റിൽ നിന്ന് ആ കണ്ടക്ടർ ബസ് ഉടമയ്ക്ക് കൊടുത്തു എൻ്റെ കാര്യവും നടന്നു ഇതെന്നെ ഭയങ്കരമായിട്ട് ചിന്തിപ്പിച്ച ഒരു കാര്യമാണ് ഹീ വാസ് എ റിയൽ ഗുരു ഇൻ മൈ ലൈഫ് അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസമൊന്നുമല്ല അദ്ദേഹത്തിൻ്റെ വിശ്വസ്തത ഞാൻ ഏൽപ്പിച്ച ആ ഒരു സ്ഥാനത്തോടുള്ള അത് കഴിഞ്ഞ് കോഴഞ്ചേരി കോളേജിൽ അധ്യാപകനായതിന് ശേഷം ഞാൻ എൻ്റെ വണ്ടി ഓടിച്ച് നാരങ്ങാനം വഴി പോയപ്പോൾ അവിടെ ഒരു ചായക്കടയിൽ ഈ അച്ചായൻ അച്ചായനിരിക്കുന്നത് കൊണ്ട് ഞാൻ വണ്ടി നിർത്തി ഇറങ്ങിച്ചെന്ന് അച്ചാനോട് സന്തോഷമൊക്കെ പങ്കിട്ടു ഇപ്പോഴും ഞങ്ങളാ സ്നേഹബന്ധമൊക്കെ ഉണ്ട് അച്ഛൻ ഒത്തിരി പ്രായമായി എങ്കിലും ഞങ്ങളവിടെ നിന്നൊരു ചായയൊക്കെ കുടിച്ചാണ് പിരിഞ്ഞത് ഞാൻ ആ മനുഷ്യനെ ആരാധിക്കുന്നു ഇതാണ് ഞാൻ പറഞ്ഞത് നമുക്ക് ഒത്തിരി കാര്യങ്ങൾ സമൂഹത്തിൽ നിന്ന് മറ്റുള്ളവരിൽ നിന്ന് പഠിക്കാനായിട്ടുണ്ട് വളർന്നു വരുന്ന തലമുറയ്ക്ക് സാറിന് കൊടുക്കാനുള്ള സന്യാസം എന്താണ് ക്യാമ്പസിൽ ഞാൻ ഒരിക്കലും കുട്ടികൾക്ക് ഒരു അധ്യാപകനായിരുന്നില്ല കുട്ടികളുടെ ഭാഗമായ ഒരു ഒരു അധ്യാപകനായിരുന്നു ഈവൻ എൻ്റെ ക്ലാസ് മുറിയിൽ തന്നെ ഞാൻ മലയാള സാഹിത്യമാണ് കോളേജിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്നത് കവിതയൊക്കെ പഠിപ്പിക്കുന്ന സമയത്ത് ചില നിമിഷങ്ങളിൽ അധ്യാപകനുമില്ല വിദ്യാര്ത്ഥിയുമില്ല ആ കവിതയുടെ ചില ഒരു പ്രത്യേക അനുഭൂതിയിൽ ഇതെല്ലാം അധ്യാപകൻ ഇല്ലാതാകുന്നു വിദ്യാർത്ഥി ഇല്ലാതാകുന്നു ഇത് ഏത് കവി എഴുതിയെന്നുള്ളതില്ലാതാകുന്നു ചില ആ കവിതയുടെ ചില മർമ്മത്തിൻ്റെ ആ ഒരു നെറുകയിൽ എത്തിച്ചേരുന്ന ചില നിമിഷങ്ങളൊക്കെ ഉണ്ട് അതൊക്കെയാണ് മറക്കാനാവാത്ത അനുഭവങ്ങൾ ആ നിമിഷങ്ങളൊക്കെ ഇപ്പോഴും പല വിദ്യാർത്ഥികളും പല നാട്ടുകളിൽ നിന്ന് ഇപ്പോൾ എഴുതി അറിയിക്കും സർ അന്ന് പഠിപ്പിച്ച മനസ്സിനിയിലെ ആ ഒരു വർണ്ണന ചങ്ങമ്പുഴയുടെ മനസ്സിന് അങ്ങനെയൊക്കെ ചില കവിതകൾ ഇന്നും പിള്ളേർ ഓർത്തിരിക്കുന്നുണ്ട് ഇപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു കാരണമെന്ന് പറയുന്നത് ആ തലമുറയ്ക്ക് ഈ ചങ്ങമ്പുഴയെ വായിച്ചാൽ മനസ്സിലാകുമായിരുന്നു അല്ലെങ്കിൽ വീ ിയുടെ കൃതികളുടെ സാങ്കത്യം മനസ്സിലാകുമായിരുന്നു പക്ഷേ ഇന്നത്തെ തലമുറയ്ക്ക് ചങ്ങമ്പുഴ അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല അന്ന് ക്യാമ്പസുകളിൽ പ്രണയമുണ്ടായിരുന്നു പ്രേമമുണ്ടായിരുന്നു അത്തരത്തിലുള്ള ബന്ധങ്ങളുണ്ടായിരുന്നു അനുഭവങ്ങളും സ്വപ്നങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു ഇന്നത്തെ ക്യാമ്പസിൽ പ്രണയവുമില്ല പ്രേമവുമില്ല ഒരുമാതിരി മരുഭൂമിയുടെ അവസ്ഥയാണ് ഇന്നത്തെ ക്യാമ്പസുകളിൽ ഉള്ളത് അപ്പോൾ ഈ ഒരു മാറ്റം ഇന്നത്തെ പഴയ തലമുറയുടെ കവിതകൾ ഇന്നത്തെ തലമുറയ്ക്ക് പരീക്ഷയ്ക്ക് വേണ്ടി പഠിച്ചെഴുതുമെന്നുള്ളതല്ലാതെ അവർക്ക് അത് ഉൾക്കൊള്ളാനായിട്ട് കഴിയുന്നില്ല തലമുറകളിൽ വന്ന് വലിയൊരു മാറ്റം ഇതിലുണ്ട് ഒരു കാലത്ത് കേരളത്തിൻ്റെ യുവത്വത്തിൻ്റെ പ്രസരിപ്പായിരുന്നു സാറ് അതുപോലെ കേരളത്തിലെ യുവതി യുവാക്കൾക്ക് തീർച്ചയായിട്ടും പിന്തുടരാൻ കഴിയുന്ന ഒരു വലിയ നേതാവുമായിരുന്നു ആ പ്രസരിപ്പ് ഒട്ടും നഷ്ടപ്പെട്ടിട്ടില്ല തീർച്ചയായിട്ടും സാറ് ഇനിയും വലിയ വലിയ നേട്ടങ്ങൾ കൈവരിക്കുമെന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് വലിയ സംശയങ്ങളൊന്നുമില്ല തീർച്ചയായിട്ടും സാറിൻ്റെ വിലയേറിയ ഈ സമയം ഞങ്ങളുടെ പ്രേക്ഷകർക്ക് വേണ്ടി ചിലവഴിച്ചതിലുള്ള നന്ദി പ്രേക്ഷകരുടെ പേരിൽ ഞാൻ സാറിനെ അറിയിക്കുകയാണ് എല്ലാ മംഗളങ്ങളും ഭവിക്കട്ടെ ഭാവി ജീവിതവും റിട്ടയർമെൻറ്റിന് ശേഷം ഇപ്പോഴും പ്രിൻസിപ്പളായിട്ട് വർക്ക് ചെയ്യുന്നു ഇത് കഴിഞ്ഞ ശേഷം സാറിൻ്റെ എല്ലാവിധ പ്രവർത്തനങ്ങളും വിജയപ്രദമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നന്ദി നമസ്കാരം നന്ദി